പ്രവർത്തക സമിതിയിലേക്ക് കേരളത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിന് തികച്ചും അർഹരായിട്ടുള്ള വ്യക്തികളാണ്. ശ്രീ എ കെ ആന്റണി ഇന്ത്യയിലെ തന്നെ തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആ പട്ടികയിൽ വരുന്നത് കോൺഗ്രസ്സിന് തന്നെ ഒരു അലങ്കാരമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യയിലെ കോൺഗ്രസ്സിനെന്നും ശക്തി ചൈതന്യമായി പ്രവർത്തിച്ച നേതാവാണ് ശ്രീ എ കെ ആന്റണി. കോൺഗ്രസ്സിലെ ഏറ്റവും ഉന്നതമായ പദവികളിലേക്ക് കഠിനാധ്വാനവും അർപ്പണബോധവും കാര്യക്ഷമമായ പ്രവർത്തനം കൊണ്ടും ഉയർന്നു വന്ന എൻ്റെ സഹോദരനാണ് ശ്രീ കെ സി വേണുഗോപാൽ. അല്പം വൈകിയാണ് കോൺഗ്രസ്സിലേക്കും പൊതുപ്രവർത്തനത്തിലേക്കും കടന്നു വന്നതെങ്കിലും ശശി തരൂർ ഇന്ത്യയിലെ കോൺഗ്രസ്സിനും ഇന്ത്യക്കും അഭിമാനം നൽകുന്ന ഒരു നേതാവാണ്. ഏറ്റവും സാധാരണക്കാരനായ ഒരാൾക്കും സ്വപ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നത സമിതിയിലേക്ക് കടന്നു വരാമെന്ന് തെളിയിച്ച ആളാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. ഈ നാലു പേരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. അവർക്കൊപ്പം പ്രവർത്തക സമിതിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായി എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിന് ഞാൻ കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയോടും എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമതി സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. 19 വർഷം മുമ്പ് ഞാൻ സോണിയാഗാന്ധി അധ്യക്ഷയായിട്ടുള്ള കോൺഗ്രസ്സിൽ പ്രവർത്തക സമിതിയുടെ സ്ഥിര അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ സ്പെഷ്യൽ ഇൻവൈറ്റിയായി വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കേരളത്തിലെ പാർട്ടിയെയും മുന്നണിയെയും നയിക്കാൻ എന്നെ പ്രത്യേകം ചുമതലപ്പെടുത്തിയത്. AICC തന്നെ പല ഘട്ടത്തിലും പ്രത്യേകമായ ദൗത്യങ്ങൾ ദേശീയ തലത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയാണ് എന്നെ NSUI ദേശീയ പ്രസിഡന്റ് ആക്കുന്നത്. രാജീവ് ഗാന്ധിയാണ് എന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കുന്നത്. സോണിയാഗാന്ധിയാണ് എന്നെ KPCC പ്രസിഡന്റ് ആക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായും സോണിയാഗാന്ധിയാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് എന്നെ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറായി എന്നെ നിയോഗിക്കുന്നത്. അപ്പോൾ അവരെല്ലാം നൽകിയ ഈ ഉത്തരവാദിത്തങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 100% സത്യസന്ധമായും ആത്മാർത്ഥമായും പാർട്ടിയുടെ നന്മയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് തന്നെ 2 പതിറ്റാണ്ട് മുമ്പ് എനിക്ക് ലഭിച്ച അതേ പദവിയിലേക്ക് വീണ്ടും നിയോഗിക്കപ്പെട്ടപ്പോൾ ഒരു അസ്വാഭാവികത അപ്പോൾ തോന്നി എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിൽ അത് ചർച്ച ചെയ്യാനുള്ളതല്ലെന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ടായി. അതിനുശേഷം ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും എൻ്റെ അഭ്യുതകാംക്ഷികളോടും എൻ്റെ പാർട്ടിയിലെ എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ സംസാരിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ വ്യക്തിപരമായ ഉയർച്ച താഴ്ചകൾക്കല്ല പ്രസക്തി എന്ന് ആ ചർച്ചകളിൽ നിന്നെല്ലാം എനിക്ക് കൂടുതൽ ബോധ്യമായി.